കേരളത്തിലെ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 2 MLA മാർ പാർലമെന്റിലേക്ക് പോയതുകൊണ്ടാണ് ആ നിയമസഭാ സീറ്റ് ഒഴിഞ്ഞു നിൽക്കുന്നത്. ഒന്ന് പാലക്കാടും മറ്റൊന്ന് ചേലക്കരയും, ഷാഫി പറമ്പിലും കെ രാധാകൃഷ്ണൻ്റെയും മണ്ഡലങ്ങൾ. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കാഹളം കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാടാണ് ഇക്കാര്യത്തിൽ ഏറെ ചൂട് പിടിക്കാൻ പോകുന്നത്. ആ ചൂടിപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. പാലക്കാടിന് പുറമെ ചേലക്കരയുമുണ്ട്. കൂടാതെ വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന. ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നണികൾക്ക് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനായി സഭാ സമ്മേളനമൊക്കെ ചുരുക്കിയിരിക്കുകയാണ്. സമ്മേളനം ഈ മാസം 15-ന് അതുകൊണ്ട് അവസാനിക്കും. 3 ദിവസത്തെ സമ്മേളനമാണ് അങ്ങനെ ഒഴിവാക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ മുന്നണികളിൽ അണിയറ നീക്കങ്ങൾ സജീവമാണ്. ഷാഫി പറമ്പിൽ നേടിയ ഹാട്രിക് വിജയം കൂടുതൽ തിളക്കത്തോട് ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF ക്യാമ്പ്. ഇതിൻ്റെ ഭാഗമായിട്ട് നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 തവണയും ഷാഫി പറമ്പിൽ വിജയിച്ച് കൈക്കൊമ്പിളിലെത്തിച്ച പാലക്കാട് വിജയം ആവർത്തിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലെ 250,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ VK ശ്രീകണ്ഠൻ്റെ വിജയവും പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ സജീവമാണ്. മുതിർന്ന നേതാവിൻ്റേതുൾപ്പെടെ 6 പേരുകളാണ് പരിഗണനയിലുള്ളത്. 40,000 ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലത്തിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നാണ് നേതൃത്വത്തിൻ്റെ നിലപാട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ആദ്യഘട്ട പ്രചാരണം. മുൻ MLA VT ബൽറാം, KPCC ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ ഉൾപ്പെടെ മറ്റ് ചിലരുടെ പേരുകളും ചർച്ചയിലുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരം കടുക്കുമെന്ന വിലയിരുത്തലാണ് KPCC മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ സാധ്യതാ ചർച്ചയിൽ എത്തുന്നത്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാലക്കാട് മത്സരിക്കില്ലെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും സംഘടനാതല ചർച്ചകളിൽ മാറ്റമുണ്ടായതാണ് സൂചന. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം BJP ഭാരവാഹികളിൽ നിന്ന് സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായം തേടിയിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് എന്നിവരാണ് നിലവിൽ പാനലിലുള്ളതെന്നാണ് വിവരം. ഇതുകൂടാതെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ പേരും ശോഭാ സുരേന്ദ്രൻ്റെ പേരും ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വത്തിൽ ആദ്യം മുതൽ കേൾക്കുന്ന കൃഷ്ണകുമാറിന് നറുക്ക് വീഴാനാണ് സാധ്യത. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വിജയത്തെ ഇത്തവണ ഏതു വിധത്തിലും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ. പാലക്കാട് മണ്ഡലത്തിലുണ്ടായ കനത്ത തിരിച്ചടിയും സംഘടനാ ദൗർബല്യവും പരിഹരിക്കപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് CPM നേതൃത്വം. അതിന് പക്ഷേ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പൊതുസമ്മതരായ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ വിരമിച്ച പോലീസ് സർജൻ ഡോക്ടർ PB ഗുജറാളിനെയും നർത്തകിയും നടിയുമായ പാലക്കാട്ടുകാരിയെയും പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം സമീപിച്ചതായിട്ടാണ് വിവരം. അനുഭാവികളായ പൊതുസമ്മതരും ഇപ്പോൾ പരിഗണനയിലാണ്. DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, മുൻ MLA TK നൌഷാദ്, ജില്ലാ കമ്മിറ്റി അംഗം നിധിൻ കണിച്ചേരി തുടങ്ങിയ പേരുകളും പ്രചരിക്കുന്നുണ്ട്. പാർട്ടിയിലും പൊതുസമൂഹത്തിലും അംഗീകാരമുള്ള വ്യക്തി എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളും പരിഗണനയിലുണ്ടെന്നാണ് സൂചനകൾ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പാലക്കാട് തയ്യാറെടുക്കുന്നതിനിടെ BJPയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങളും രൂക്ഷമാവുകയാണ്. BJPക്ക് പാലക്കാട് ഇത്തവണ സാഹചര്യം അനുകൂലമാണെന്നും അതിനാൽ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അതേസമയം ആലപ്പുഴയിലും അതിനു മുമ്പ് ആറ്റിങ്ങലിലും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി പാലക്കാട് മത്സരിക്കണമെന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത്. മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ടുയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ മത്സരിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിനെയും CPMനെയും വിറപ്പിച്ച പ്രകടനമാണ്
ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. 2.99 ലക്ഷം വോട്ടുകളായിരുന്നു ശോഭയ്ക്ക് നേടാനായത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുകൂടി പാർട്ടിക്ക് വേണ്ടി വോട്ട് വിഹിതം ഉയർത്തിയത് ശോഭയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ശോഭ പാലക്കാട് മത്സരിച്ചാൽ സീറ്റ് പിടിക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേയിലും ശോഭയ്ക്കാണ് പിന്തുണ കൂടുതൽ. മുതിർന്ന നേതാവും മുൻ ബി ജെ പി അധ്യക്ഷനുമായിരുന്ന കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് സർവേ നടത്തിയത്. സംസ്ഥാനത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 2nd സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട്. അവസാന നിമിഷം വരെ ബി ജെ പിക്ക് വേണ്ടി മെട്രോമാൻ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഒടുവിൽ 3858 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഷാഫിയുടെ അഭാവത്തിൽ ആഞ്ഞിറങ്ങിയാൽ സീറ്റ് പിടിക്കാമെന്ന് ബി ജെ പി വിലയിരുത്തുന്നുണ്ട്. അവിടെ കെ സുരേന്ദ്രനെ ഇറക്കിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വൻ പരാജയത്തിലേക്ക് പോകും. മറിച്ച് ശോഭാ സുരേന്ദ്രനാണെന്നുണ്ടെങ്കിൽ നിയമസഭയിലും ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുകയും ചെയ്യും.